പിന്നെ അത് മാർക്കറ്റിംഗ്, അതിന്റെ മാർക്കറ്റിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ കണ്ടുപിടിക്കും. അത് ഉണ്ടാക്കിയിട്ട് കൃഷിക്കാരെ അതവിടെ കൂട്ടിക്കളയേണ്ടതും വരില്ല. നിങ്ങൾ അട്ടപ്പാടി പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് ശീലിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാക്കി അവര് ഉണ്ടാക്കി അവര് തന്നെ അവിടെ നിന്ന് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് ചെയ്യാൻ ഏർപ്പാട് നോക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു. കേരളത്തിലെ എല്ലാം കൂടി ഒരു സ്ഥലത്തല്ലല്ലോ നമ്മുടെ. അത് നമ്മളൊരു പദ്ധതി തുടങ്ങുകയാണ്. അത് നമ്മള് അത്രയധികം ആളുകളായിട്ട് ആലോചിച്ചിട്ടാണ് നമ്മളൊരു പദ്ധതി എടുത്തത്. നിങ്ങളൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. അല്ല നമ്മൾ ചെയ്തല്ല, നമ്മൾ ചെറുതാന്യങ്ങൾ മാത്രം ഒരു എടുത്ത് പറഞ്ഞു. അത് നിങ്ങൾ റാഗി വേണമെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പൊ അത് ചെയ്യാൻ കഴിയില്ല. ഡിസംബർ ജനുവരി കാലത്ത് മഴയില്ലാത്ത സമയത്തേ ചെയ്യാൻ പറ്റും. ഇപ്പൊ മഴക്കാലം ഏതാ വേനൽക്കാലം ഏതാന്ന് കൃഷി ശാസ്ത്രജ്ഞന്മാർക്കൊന്നും പറയാൻ പറ്റാത്ത കാലമാണ്. അപ്പൊ അതുകൊണ്ട് ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കണം. പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ട് നടന്നില്ല. എല്ലാവരും പന്നി വെടിവെക്കാനാണ് പറയണത്. 10-25 പന്നി വെടിവെച്ചുകൊണ്ട് നമ്മൾ ക്ഷീണമൊന്നും മാറില്ല. അതിന് പറ്റിയുള്ള സാധനമാണ് സോളാർ വേലി. അപ്പൊ സോളാർ വേലിയിൽ 50% സബ്സിഡിയാണ്. അത് നമ്മൾ നടപ്പിലാക്കി വിജയിച്ചാൽ മറ്റു പഞ്ചായത്തുകളൊക്കെ തുടങ്ങും. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ടാവും. 50% സബ്സിഡിയാണ്. ഒരു 2-3 പാടശേഖരങ്ങളിൽ 1-1.5 kilometer ചെയ്യാനുള്ളതുണ്ട്. പദ്ധതിയിൽ കൃഷി ഓഫീസർ പുതിയ പദ്ധതികളുടെ വിശദീകരണം നടത്തി. ഒരു തെങ്ങിന് 115 gram എന്നുള്ള തോതിലായിട്ട് കൊടുക്കണ്ടേ, ചെയ്തു കൊടുക്കണ്ടേ. എന്നിട്ട് ഇങ്ങനെ നമ്മളെ തട്ടിക്കൂട്ടിയിട്ട് കൊടുക്കാണല്ലോ. ഗ്രീൻ മാനുവൽ ക്രോപ്പ് അല്ലേ. അപ്പൊ ഡേഞ്ചർ അല്ലെ. പയറോ, പയർ വിത്ത് ആണെങ്കിലും പയറായിരിക്കും മിക്കവാറും. പിന്നെ ഏരിയ എക്സ്പാൻഷൻ ഓഫ് പൾസസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പ്രൊജക്ട്, അതിലും പയർ വിത്ത്. അതൊരു 3 hectare നമ്മൾക്ക് ചാർജിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ്. അതിന് ടോട്ടലായിട്ട് 75 rupees ഒരു തെങ്ങ് കിട്ടും. ഗ്രൗണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന, മോളിൽ കയറുന്നതിനും മണ്ട വൃത്തിയാക്കുന്നതിനും മരുന്നിന് ഇടുന്നതിനും കൂടെ ആയിട്ട് ഇത്രയും 75 rupees ഒരു തെങ്ങിനായിട്ട് കിട്ടും. അത് നമുക്ക് ഈ പഞ്ചായത്തിലേക്ക് 700 തെങ്ങ് തേച്ച് 700 തെങ്ങിനാണ് ഇപ്പൊ തന്നേക്കുന്നത്. അംഗങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എൽ ശ്രീലേഖയും പങ്കെടുത്ത് സംസാരിച്ചു. CCV News പഴയന്നൂർ.